മോഡലുകളായ അൻസി കബീറിന്റെയും അഞ്ജന സാജന്റെയും വിയോഗ വാർത്ത ഞെട്ടിക്കുന്ന ഒരു സംഭവമായിരുന്നു. തുടക്കം മുതലേ ഇവരുടെ അപകടത്തിന് വളരെ നിഗൂഢതകൾ നിറഞ്ഞിരുന്നു. നവംബർ 1 ഇവർ സഞ്ചരിച്ചിരുന്ന വാഹനം രാത്രിയിൽ എറണാകുളം ബൈപ്പാസ് റോഡിൽ ഹോളിഡേ ഇൻ ഹോട്ടലിനു മുന്നിൽ വെച്ച് അപകടത്തിൽപ്പെടുകയായിരുന്നു. ഒരു ബൈക്കിൽ ഇടിക്കാതിരിക്കാൻ കാർ വെട്ടിത്തിരിക്കുകയായിരുന്നു അപകടമെന്നായിരുന്നു പ്രാഥമിക റിപ്പോർട്ട്. അപകടം നടന്ന് 18 ദിവസങ്ങൾക്കിപ്പുറവും ചുരുളഴിയാത്ത നിഗൂഢതകളാണ് മോഡലുകളുടെ മരണം. അപകടസ്ഥലത്തെ CCTV പരിശോധനയിൽ പോലീസ് കണ്ടത് ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. വളരെ വേഗത്തിൽ പോയ ഇവരുടെ കാറിനെ ഒരു ഓഡി കാർ അതേ വേഗത്തിൽ പിന്തുടരുന്നുണ്ടായിരുന്നു. CCTV ദൃശ്യങ്ങളിൽ ഇത് വ്യക്തമാണ്. വാഹനം ഓടിച്ച അബ്ദുൾ റഹ്മാൻ മദ്യപിച്ചിരുന്നു എന്ന് വ്യക്തമാണ്. അയാളുടെ മൊഴി നിർണായകമായിരുന്നു. യാത്ര ആരംഭിച്ച ഫോർട്ട് കൊച്ചിയിൽ നിന്ന് അപകടം നടന്ന സ്ഥലം വരെ തങ്ങളുടെ കാറിനെ മറ്റൊരു വാഹനം പിന്തുടരുന്നുണ്ടായിരുന്നു എന്നായിരുന്നു മൊഴി. കേസ് അന്വേഷണം ഇപ്പോൾ ജില്ലാ ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുകയാണ്. ഈ കേസിൽ ഗൗരവം ഉള്ളതുകൊണ്ട് തന്നെയാണ് ക്രൈംബ്രാഞ്ചിന് വിട്ടിരിക്കുന്നത്. അതിനിടയിൽ അൻസി കബീറിന്റെ പിതാവ് ഇപ്പോൾ മാധ്യമങ്ങളോട് ആദ്യമായി പ്രതികരിച്ചിരിക്കുകയാണ്. മകളുടെ 10 ദിവസം നീണ്ട മരണാനന്തര ചടങ്ങുകളും മാതാവിന്റെ ഹോസ്പിറ്റൽ കേസുമൊക്കെയായി തിരക്കായതുകൊണ്ടാണ് ഇതുവരെ മാധ്യമങ്ങളോട് പ്രതികരിക്കാതിരുന്നത് എന്ന് പിതാവ് പറഞ്ഞു. മകൾ അങ്ങനെ പാർട്ടികളിലൊന്നും പങ്കെടുക്കുന്ന കുട്ടിയല്ല എന്നും എന്തുണ്ടെങ്കിലും മാതാവിനോട് പറയുകയും ചെയ്യുമെന്നും പിതാവ് പറഞ്ഞു. അന്നു നടന്ന കാര്യങ്ങൾ പിന്നീടാണ് ഫോൺ ചെയ്യുമ്പോൾ പറയാറ്. പാർട്ടിയിൽ പങ്കെടുക്കുന്ന കാര്യം പറയുന്നതിനു മുൻപ് തന്നെ മരണപ്പെട്ടുവല്ലോ എന്നും പിതാവ് കൂട്ടിച്ചേർത്തു. അൻസി കബീറിന്റെ മാതാവ് ഇപ്പോഴും തുറന്ന് സംസാരിക്കാനുള്ള നിലയിലേക്ക് ആയിട്ടില്ല എന്നും പിതാവ് പറഞ്ഞു.